മുകുന്ദേട്ട സുമിത്രവിളിക്കുന്നു, സപ്പോർട്ടഡ് ബൈ റിപ്പിൾ ടി. ഇല്ല, സ്കൂൾ ഉറക്കോന്നറിയട്ടെ, എന്നിട്ടും കാണിച്ചാ പോരി. ഓ ആ അത് ഞാൻ വാഷ് ചെയ്തിട്ട് ഇപ്പൊ കൊള്ളാം, കാണാൻ കൊള്ളാം, അതിപ്പോ കുഴപ്പമൊന്നുമില്ല. ഓ പിന്നെ കല്യാണം എന്നാ? നാളെ? ആ ഓ ഞാൻ അന്വേഷിച്ചെന്ന് പറ. എപ്പോ ഒന്ന് കൊള്ളായിരുന്നു. ഷേ, ഓ എല്ലാവർക്കും സുഖം. നിന്റെ പട്ടി എന്ത് ചെയ്യുന്നു? ഓ അത് ഈ മറ്റേ പല്ല് വളരുന്ന സമയമായോണ്ടാണ് ഇപ്പോഴും ഇട്ട് കടിക്കണത്. ആ ഇവിടെ ഉണ്ടായിരുന്നു. ആ അത് എവിടെ എന്ത് പൂച്ച എവിടെയെങ്കിലും കിടക്കണായിരിക്കും. ഷേ കൊള്ളായിരുന്നു ആ കേക്ക്. ഏതായിരുന്നു? എത്ര നേരം സംസാരിച്ചു തുടങ്ങിട്ട്? എന്തോന്നാണ് ഇത്രയും കൂടുതൽ സംസാരിക്കാനുള്ളത്? 10 മിനിറ്റാ? എന്തോന്നാണ് ഇത്ര വിഷയം സംസാരിക്കാനായിട്ട്? എന്തായാലും അമ്മയെ പോലെ കഥയും കുശുമ്പും കുഞ്ഞായ്മയൊന്നും അല്ല പറയണം. അമ്മ എപ്പോഴും കഥയും കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞു. ഞാൻ ആരെ കുറിച്ച് പറഞ്ഞത്? അതാരെ പറ്റി എല്ലാം പറയല്ലേ, ചുമ്മാ വിളിച്ചു അങ്ങോട്ട്. ആവശ്യമില്ലാത്ത പറഞ്ഞാണ്ടല്ലോ. നിനക്ക് ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്റെ പ്രായം ആവണം, അപ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ. എനിക്ക് ഇനി എത്ര പ്രായമായാലും ഇങ്ങനത്തെ അനാവശ്യ കാര്യങ്ങൾക്കൊന്നും ഞാൻ നിൽക്കൂല. എനിക്ക് അമ്മ എന്ന് ആലോചിച്ച് നോക്ക്, വഴിയെ പോണ ആൾക്കാരെ കുറിച്ച് ചുമ്മാടുന്ന് കുറ്റം പറയണം. എന്ത് സുഖമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടണ? അല്ല ഞാൻ എപ്പോഴും വഴിയെ പോണവരെ ഞാൻ കുറ്റം പറഞ്ഞത്? അമ്മ എപ്പോഴും കേട്ടത്? എപ്പോഴും കേൾക്കണ. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ അമ്മ വിളിക്കാൻ എനിക്ക് കണ്ടുകൂടെ? അമ്മ അമ്മയെ കുറ്റം പറയുന്നു, അവരെ കുറ്റം പറയുന്നു, ഇവരെ കുറ്റം പറയുന്നു. നീ കല്യാണം കഴിഞ്ഞു പോകുമ്പോഴത്തേക്കേ നമുക്ക് കാണാം കേട്ടാ. നിന്റെ അമ്മായിയമ്മയെ കുറിച്ച് നീ എന്റെ അടുത്തായിരിക്കും വിളിച്ചു കുറ്റം പറയുന്നത്. ഞാൻ പറയല്ലേ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ അമ്മായിയമ്മ ഇല്ലാത്തൊരാളെ കേട്ടു, അപ്പൊ ഈ പ്രോബ്ലം ഒന്നുമില്ലല്ലോ. വലിയ ബുദ്ധിയായി പോയി. ഈ അമ്മായിയമ്മമാർക്കേ വംശനാശം സംഭവിക്കേയില്ല, എവിടെയും കാണു വരണം. എന്റെ അച്ഛൻ എന്റെ അച്ഛ സംഭവം എന്തോന്നോ, എന്റെ ക്ലാസ് പഠിക്കുന്ന ശ്രീനന്ദയില്ലേ, അവള് എന്നെ വിളിച്ച് ഒരു 5 മിനിറ്റ് കൂടുതൽ സംസാരിച്ചേനെയാണ് അമ്മ പൊക്കി 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 എനിക്ക് അവസാനം ഒരു അമ്മായിയമ്മ വരെ അമ്മ ഉണ്ടാക്കി. എന്തിന്റെ കുഴപ്പമാണ് സുമി? ഞാനൊന്നുമല്ല, അവള് എന്നെ തുറന്നു തുടങ്ങിയത്. എന്താ തുടങ്ങിയത്? നീ രാവിലെ ഇങ്ങനെയുള്ള വർത്തമാനമാണ് അമ്മളുടെ പറയണത്? ഒരു ദിവസം മൂട് കളയാൻ വേണ്ടി. അത് എത്രയായി? നീയാണ് പറഞ്ഞത് നീ തുടങ്ങിയെന്ന് പറഞ്ഞു? അല്ലാണ്ട് അതിന് തുടങ്ങിയാണ് ഫോം വിളിയെന്ന്. ചുമ്മാ ഇങ്ങോട്ട് വന്ന് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു ഫോൺ വിളിച്ചു തുടങ്ങിയാൽ വെക്കണ്ടേ? അങ്ങ് കഥ പറിച്ചില്ല കഥ പറിച്ചില്ല കഥ പറിച്ചില്ല. ഫ്രണ്ടല്ലേ, കുറ്റമൊന്നും പറയുന്നില്ലല്ലോ അമ്മയെ പോലെ. കഥ പറിച്ചില്ല പറഞ്ഞാൽ അല്ലെങ്കിൽ മക്കളെ നിന്റെ അമ്മയെന്ന് പറഞ്ഞോണ്ടല്ലോ, ഭയങ്കര തിരക്കഥാകൃത്താണ്. ഓ എന്നെക്കാട്ടി വലിയ തിരക്കഥാകൃത്തുകൾ ഇവിടെ വേറെ ഉണ്ട്. അത് ആരാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടാ. ആരാണ് ഉദ്ദേശിച്ചത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ എന്റെ വീട്ടുകാരെ പറയണമെന്ന് ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞു ആരെ, നിന്നെ തന്നെയാണ്. ആണോ? നിന്നെയാണല്ലേ പറഞ്ഞ. അപ്പൊ സ്വാഭാവികമായിട്ട് നീ തിരിച്ചു പറയേണ്ട എന്നല്ലേ? അല്ല വീട്ടിലിരിക്കുന്ന ജോലിക്ക് പോണ്ടേ? എങ്കി പോയി റെഡിയാവും, എന്നിട്ട് പോ പെട്ടെന്ന് പോ. അമ്മക്ക് ഇന്ന് അടുക്കള ഒന്നുമില്ല. അടുക്കള ജോലി ചെയ്ത് കഴിഞ്ഞാൽ അമ്മായി ഉണ്ടാക്കണ അങ്ങനെ. അമ്മക്ക് 100 കൂട്ടം ജോലിയിലുള്ള എന്തേലും പോയി ചെയ്യാൻ ഇപ്പോ കിടന്ന് എന്തിനാണ് രണ്ടെണ്ണം കൂടി ഇങ്ങനെ നടന്ന് അലക്കണ? അപ്പൊ നിനക്കൊന്നും പഠിക്കാനില്ലേ? തമാശക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കറങ്ങി തിരിഞ്ഞ് എപ്പോഴും പറയാം എന്റെ അമ്മയുണ്ടല്ലോ. നിന്റെ സ്ഥിരം പരിപാടിയാണ് സുമി, പറഞ്ഞു തീർന്നെങ്കി പോ. പറഞ്ഞു നീ നിക്കണം, നീ നിന്നാണ് ഇവിടെ പ്രശ്നം, ഇല്ലെങ്കിൽ നോക്കിയോ. നോക്കണോ നോക്കണം. ദൈവമീ രണ്ടെണ്ണോ പോ, ഞാനും കൂടെ ഇല്ലായിരുന്നു നീ കാണായിരുന്നു. രണ്ടെണ്ണം ഇവിടെ അടിച്ചു പിന്നെ അമ്മ ആരോ നോക്ക്. ആഹാ, ഇതാര്? ശാലുവാ.
ഞാൻ രാവിലെ വന്നത് ചേച്ചി. ഞാൻ ഈ പാത്രം തരാൻ വേണ്ടി വന്നത്. ഓ, ഇന്നലെ കുറച്ച് മീൻകറി കൊടുത്തതാണ് ചേച്ചിക്ക്. ഉപ്പ് എടുത്തോണ്ട് വന്നേ എന്തിനാ? അത് അമ്മയ്ക്ക് അടുക്കളയിൽ വേറൊരു പാത്രം കഴിക്കണ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കൊണ്ടുവന്നത്. അങ്ങനെ കുറച്ച് സ്വഭാവ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഷവർമ കഴിച്ചു. ഷവർമയാ? ഞാൻ മരുന്ന് വഴിക്ക് വാങ്ങിച്ചോണ്ടോ, അമ്മയ്ക്ക് വലിയ ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഞാൻ. ഈ പരിസരത്തൊന്നും അത് കിട്ടില്ല. എത്ര രൂപയൊക്കെ ആവുള്ളൂ? സൂപ്പർ ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റാ, അടിപൊളി. നീ കഴിച്ചിട്ടില്ല? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ആ മാമനിൽ നിന്നൊക്കെ നിങ്ങൾ വാങ്ങിച്ചോട്ട് തന്നില്ലേ? അത് പീച്ച ആണമ്മ, ഷവർമ അല്ല. അല്ലേ, ഷവർമയും പീച്ചയൊക്കെ ഒരു ടേസ്റ്റ്. ആര് പറഞ്ഞു? പീച്ച ഷവർമ രണ്ട് രണ്ടാണ്, കാണാനും ടേസ്റ്റും ഒക്കെ രണ്ടാണ്. അതിന് വേറെ രണ്ടും രണ്ട് ടേസ്റ്റ് ആണ്. പക്ഷെ വാങ്ങിച്ച് ഞാൻ തീർന്നു, അല്ല ഞാൻ കൊണ്ടുതരായിരുന്നു. ചുമ്മാ പറയുന്നത്, ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒരു കളയം കഴിക്കാനൊന്നുമില്ല. വെറുതെ പൊതി പറയുന്നത്. നിന്ന് പോവുമോ? ഇന്ന് പോവില്ല ചേച്ചി, ഞാൻ നാളെ പോവുള്ളൂ. ചേട്ടാ എറണാകുളത്ത് പോയിരിക്കല്ലേ, അപ്പൊ തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ ഞാൻ കൊണ്ടുപോകും. ഒരു ചായ കുടിക്കാൻ നമുക്ക് വേണ്ട ചേച്ചി. ഇനി പോയിട്ട് ഇനി ഒരുപാട് ജോലിയുണ്ട്, അമ്മയെ കുറച്ചു നേരം സഹായിക്കണം, അപ്പൊ എനിക്ക് പോണം. അല്ലെങ്കിൽ പിന്നെ ഇനി അത് മതി, കുറ്റം പറയാം. അത് നല്ല കാര്യം തന്നെ, അമ്മയെ സഹായിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ. ചിലതൊക്കെ കണ്ട അതുപോലെ നോക്കിക്കൊണ്ട് നിക്കേ ഉള്ളൂ. ഞാൻ ഉള്ള കാര്യല്ലേ പറഞ്ഞത്. പാവം ചേച്ചിയാണല്ലേ. പിന്നെ ഈ വരണോടത്തും പോണോടത്തൊക്കെ എന്തിനാണ് എന്റെ കുറ്റം പറയണ? മനസ്സിലാവണില്ല. ഞാൻ ഉള്ളവരെയല്ലേ പറഞ്ഞു, ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. ഭയങ്കര ഇൻസൾട്ട് ആണ് കേട്ടോ അമ്മ, ചുമ്മാ അങ്ങനെ പറയല്ലേ. ഓ, അത്ര വലിയ അങ്ങ് ഇൻസൾട്ട് ആയി പോയെങ്കിൽ സോറി. നീ പറഞ്ഞ ഉടനെ അച്ഛൻ ഇപ്പൊ ഓടിപ്പോയി ടൗണിൽ പോയി ഷവർമ വാങ്ങിച്ചോണ്ടിങ്ങി വരും. എന്റെ അച്ഛനാണെ ഞാൻ പറഞ്ഞ കേക്കും ഉറപ്പ്. പിന്നെ എന്ത് കാണണോ? ഓ, കാണാം. 100%. 100% ബെറ്റ്. ബെറ്റ് ജയിക്കുന്ന ആൾക്ക് ഒരു പാക്കറ്റ് ഫാമിലി പാക്ക് ഐസ്ക്രീം ഒറ്റ കഴിക്കാം, വേറെ ആർക്കും കൊടുക്കല്ല. ഓക്കെ, സമ്മതിച്ചു. ബെറ്റ് തന്നെ അടി. ഓ, അത് കഴിയുന്നേ. ഓ, പിടിച്ചു കൊളിച്ചോണ്ട് അങ്ങ് പോവും. സുമി, ഓ, ഓ, ചായ തരട്ടെ? കാപ്പി? കാപ്പി വേണ്ട, ഇന്ന് ഒരു ചായ മാത്രം മതി. സൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ട്, പെട്ടെന്ന് കൊണ്ടു. കഴിക്കാവുന്ന വേണ്ടേ? എപ്പോഴേ വേണ്ടെന്ന്. ഒരു ചായ മാത്രം. ഓ, ഇന്ന് എവിടെ പോണം? സൈറ്റ് ഇൻസ്പെക്ഷൻ. ഇത് കഴി, വിശക്കും ഇല്ല. അപ്പോഴേ അച്ഛൻ ഇന്ന് സിറ്റി സിറ്റി പോവല്ലോ. ഞാൻ സിറ്റിയിൽ പോകണ്ട. എന്ത് പോവോ? ഇല്ല, അതെ, എനിക്കൊരു സാധനം വേണമായിരുന്നു. എന്ത് സാധനം? ഷവർമ. ഷവർമ എന്താണ്? ആ, അറിഞ്ഞൂടല്ല. കഴിക്കുന്ന ഷവർമ. അതപ്പുറത്തെ ഷാല് വന്ന് നേരത്തെ ഷവർമയുടെ കാര്യം പറഞ്ഞു, അപ്പൊ മുതൽ തുടങ്ങിയതാണ് അവളുടെ ഷവർമ. പെട്ടെന്നൊരു കൊതി വെച്ചു, ഒന്ന് വാങ്ങിച്ചോ. എന്താണെന്നാണ് മക്കളെ, ഈ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ പറഞ്ഞ അറിഞ്ഞുകൂടാത്തോണ്ടാണ്. അത് എപ്പോ തീർന്ന് പറയാൻ പറ്റില്ലടി. ആ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ല, അവൾ ആഫീസിലുള്ള എല്ലാവർക്കും തലക്ക് പ്രാന്താണ്. ഞാൻ എപ്പോഴെന്തെങ്കിലും പറയൂ, അത് അതിലൊരു 5 മിനിറ്റ് പോയല്ലേ ഉള്ളൂ അച്ഛന്. ഇത്ര വലിയ സമയൊന്നും വേണല്ല പോയി വാങ്ങിച്ചൊന്നു വെക്കാൻ. ലേട്ടയെ കൊഴപ്പില്ലാന്ന് നിനക്കൊരു കാര്യം പറഞ്ഞാ മനസ്സിലാവൂലേ? അത് പിന്നീട് ഒരു ദിവസം വാങ്ങിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? വാങ്ങിക്കൂല എന്ന് പറഞ്ഞില്ലല്ല. അമ്മയുടെ വാശി അതേപോലെ പഠിച്ചങ്ങ് വെച്ചിട്ടുണ്ട്. അല്ല, അത് നാളെ അമ്മ എനിക്ക് വേണം. എനിക്ക് ഇന്ന് എടി നിനക്ക് പറഞ്ഞാ മനസ്സിലായില്ലേ? ഉടനെ ഇങ്ങ അമ്മേനെ തോളികയായിരിക്കോ? എന്ത് പറഞ്ഞാലും അമ്മ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അച്ഛന്റെ മോളായിക്കോളും. എന്തെങ്കിലും അവള് വാശി പിടിച്ച ഉടനെ അമ്മേനെ മോളായിക്കോളും. എനിക്കൊന്നും വേണ്ട, നിങ്ങളൊന്നും അടി ഉണ്ടാക്കാതിരിക്കും, ഞാൻ ഒന്നും പറഞ്ഞില്ല.
അല്ലെങ്കിൽ മനുഷ്യ എന്തെങ്കിലും പറഞ്ഞൊന്നും വാങ്ങിച്ചു തരാൻ ഇവിടെ ആരുമില്ല. പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം മുന്തി കേട്ടോ. ആ ഷാൽ വന്ന് പറഞ്ഞപ്പോ മുതൽ കൊതിച്ച് കൊതിച്ച് അങ്ങനെ ഇരിക്കുന്നു ഷവർമ എന്ന് പറഞ്ഞുകൊണ്ട്. നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കൂ. ഇന്ന് ഞാൻ എവിടെയൊക്കെ പോണോന്നറിയ ഇൻസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. അത് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചാ മതിയെന്ന്. നീ ചുമ്മാ സുമി, ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ 100 കൂട്ടം കാര്യങ്ങളാണ് വച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഈ ഷവർമ ഷവർമ എന്നാന്ന് ഓർമ്മ വരില്ല. ഞാൻ ഫോൺ വിളിച്ച് ഓർമ്മിപ്പിക്കും. വേണ്ട, നീ ഫോൺ വിളിച്ച് ഓർമ്മിപ്പിക്കണ്ട. ആ ഞാൻ പിന്നെ വേറെ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ ഈ ഷവർമ എന്ന് പറഞ്ഞ സാധനം. വിഷമിച്ചാണ് പോയത് അങ്ങോട്ട്. അത് കഴിച്ചില്ലെങ്കിൽ ചത്തന്ന് പോകില്ല. മൂന്നേട്ട് ഇങ്ങനെ അടുത്ത് പറയുമ്പോഴാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവൾ അങ്ങനെ എന്നോട് വഴക്കുണ്ടാക്കി അതും കളഞ്ഞോളൂ. അങ്ങനെ വിഷമിക്കാണെന്ന് നീ ചെന്ന് ഒന്ന് ആശ്വസിപ്പിച്ചോളൂ. രാവിലെ ഇറങ്ങാൻ നേരത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയും മോളും ഇത് തന്നെ പരിപാടി. എനിക്ക് ഉറക്കം വന്നോണ്ട് കിടക്കണം. പിണങ്ങി എങ്ങനെയാണ് കിടക്കണം? അച്ഛൻ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും വാങ്ങിച്ചു തരാന്നല്ലേ പറഞ്ഞു ഷവർമ. എനിക്ക് ഷവർമ ഷവായ ഒന്നും വേണ്ട. തീരുമാനിക്കാൻ ഒരാൾക്ക് ഒരു സാധനം കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അപ്പൊ വാങ്ങിച്ചു തരണം. അല്ലാതെ 3-4 ദിവസം കഴിഞ്ഞ് വാങ്ങിച്ചു തന്നാൽ അതിന്റെ എഫക്റ്റ് ഇല്ല. അതിന് അങ്ങനെ അങ്ങ് വാശി പിടിക്കല്ലേ മക്കളെ. നമുക്കിപ്പോ എന്തൊക്കെ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും അപ്പൊ ഉടനടി അങ്ങ് നടന്നോണമെന്നൊന്നുമില്ല. നിനക്കറിയാമോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത എത്ര കൊച്ചുങ്ങളുണ്ടെന്ന്. അമ്മ അപ്പൊ അങ്ങനെ ഒന്നും പറയാൻ, ഇപ്പൊ ആരും പട്ടിണി എടുക്കുന്നില്ല ഈ കാലത്ത്. ഇവിടെ ഫ്രീ കിറ്റും റേഷൻ കടയിലൊക്കെ ചെന്നാൽ എല്ലാം കിട്ടും. അങ്ങനെ ആരും പട്ടിണി ഒന്നും കിടക്കില്ല. അങ്ങനത്തെ ഉടായ്പും ന്യായങ്ങളൊന്നും കൊണ്ടുവരണ്ട. നിനക്ക് ഇപ്പൊ എന്തോന്നാണ്? അച്ഛന്റെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞ് ഷവർമ വാങ്ങിച്ചു തരാൻ പോരെ. അങ്ങനെ ഇപ്പൊ വേണ്ട. അമ്മ വിളിച്ചു പറഞ്ഞ അച്ഛൻ ഷവർമ എനിക്ക് വാങ്ങിച്ചു തരേം വേണ്ട. അത് ഞാൻ കഴിക്കേയില്ല. എന്റെ അച്ഛനല്ലേ, എന്റെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരട്ട്. അയ്യോ, ഒരു മോളല്ലേ ഉള്ളൂ, വേറൊന്നും പറയാറില്ലല്ലോ ഞാൻ ഇങ്ങനെ. ഓഹോ, അപ്പൊ നീ വേറൊന്നിനും വാശി പിടിക്കാറില്ലേ? ഇല്ല, ഇതിപ്പോ ആദ്യമായിട്ടാണ് നീ വാശി പിടിക്കുന്നല്ലേ. നീ എത്ര 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 കാര്യങ്ങൾ അറിയാമോ ഇതുപോലെ വാശി, ഒറ്റ മോളല്ലേ ഒറ്റ മോളല്ലേ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. ഷവർമ ഇപ്പം ഒന്നും നടന്നില്ലല്ലോ. അതല്ലേ പറഞ്ഞ അച്ഛൻ അടുത്ത് പറഞ്ഞ് വാങ്ങിച്ചു തരാം. അമ്മ പറയണ്ട, അച്ഛൻ വാങ്ങിച്ചോണ്ട് വരും. എനിക്ക് എനിക്ക് അറിയാം എന്റെ അച്ഛൻ. അച്ഛൻ എന്റെ അടുത്ത് നല്ല സ്നേഹമാണ്. അച്ഛൻ വാങ്ങും. ഓ, ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തൽക്കാലം വന്ന് ചോറുണ്ട് എനിക്കുണ്ട്. ഇതൊന്ന് പട്ടിണി സമരവും ഇവിടെ സമരമൊന്നും അല്ല. അച്ഛൻ വാങ്ങിച്ചോണ്ട് വരൂല ഈ ഷവർമ. പിന്നെ ഞാൻ ഇപ്പം ചോറ് വെച്ച് എനിക്ക് വിശപ്പ് തീരൂല. എന്റെ ഷവർമ എന്ന് പറഞ്ഞോണ്ട് ഇവിടെ കിടന്നിട്ട് അവസാനം ചോറ് വേണോന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് വന്നേക്കരുത് കേട്ടാ. എന്റെ അച്ഛൻ എനിക്ക് അറിയാം. ഓ, പറഞ്ഞാ കേക്കൂല ഒരു വക, മനസ്സിലാവില്ല. കിട്ടുള്ളൂ. എനിക്കറിയായിരുന്നു മുന്തേട്ട മറക്കുമെന്നും. അവിടെ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു. നീ വിളിച്ചു കൊടു. ഞാൻ കൊടുക്കല്ല, മുന്തേട്ട തന്നെ കൊടുത്താ മതി. അച്ഛ ഇപ്പൊ കൊണ്ടുവരുമെന്ന് പറഞ്ഞ വലിയ കാര്യത്തിൽ കിടക്കുവാണ്. കൊണ്ടുപോയി കൊടുത്താ മതി. ഭയങ്കര ഇതായിരുന്നല്ലേ ഇവിടെ. ഉച്ച വരെ പട്ടിണി ആയിരുന്നു. എനിക്ക് കുറച്ച് മതി. എനിക്ക് വേണ്ടേ കുറച്ച് കഴി. അവിടെ ഒക്കെ ആയി ആണോ?
അതുകൊണ്ടന്നെത്തിരിക്കണം അഞ്ചുലക്ഷം രൂപയുണ്ട്. അഞ്ചു ലക്ഷം രൂപ അതൊക്കെ പറയുന്നത് ആപ്പീസിലെ പൈസയാണ്. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ബാങ്കിൽ അങ്ങനെ ഇട്ടാ പോരെ. 1200 രൂപ പുതിയ സൈക്കിൾ വാങ്ങിക്കാനാ? പിന്നെ വീടും ഹാൻഡിലും എല്ലാം ഒടിച്ചിട്ടാ പിന്നെ നിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അവരൊന്ന് വെക്കാനുള്ളത്. പൈസ ആ പൈസ തന്നെ. എന്തായാലും എപ്പോഴായാലും അതൊക്കെ എനിക്ക് തരാനില്ലേ. എല്ലാ വാതിലും അടച്ച് കുട്ടി ഇട്ടിട്ട് വേണം അടുക്കളയിലും അകത്തൂക്കം നിൽക്കാൻ. ഇവിടെ ഇപ്പൊ ഇവിടെ ഒന്നും അങ്ങനെ ആരും വരാറൊന്നുമില്ല. അത് നമുക്കങ്ങനെ അറിയാം കള്ളം വരണ ആരെ നോക്കിയാണ് വരണത് കള്ളൻ. 5 ലക്ഷം രൂപ